ജീവിതത്തിൽ വിജയിക്കുന്ന എല്ലാവരെയും പോലെ ലക്ഷ്യം കണ്ടുപിടിക്കുകയാണ് നാം ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ പുസ്തകത്തിന്റെ ഓദർ നെപ്പോളിയൻ ഹിൽ ഒരു ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് തന്റെ മുറിയിലിരുന്നു. തന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി പണം സ്വരൂപിക്കുന്നതിനുള്ള വഴികളും മാർഗങ്ങളും ആലോചിക്കുകയായിരുന്നു അദ്ദേഹം. ഏകദേശം 2 വർഷമായി അദ്ദേഹം ഇതിനായി ചിന്തിക്കുന്നു, പക്ഷേ ചിന്തിച്ചതല്ലാതെ ഒന്നും ചെയ്തില്ല. പിന്നീട് 1 ആഴ്ചയ്ക്കുള്ളിൽ തനിക്ക് ആവശ്യമായ $1,000,000 ലഭിക്കുമെന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ചു. എങ്ങനെ ഉണ്ടാക്കുമെന്നതിനെക്കുറിച്ച് അദ്ദേഹം പേടിച്ചില്ല. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പണം നേടാനുള്ള തീരുമാനമായിരുന്നു പ്രധാന കാര്യം. ആ തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് എവിടെ നിന്നോ പോസിറ്റീവ് എനർജി കുത്തൊഴുകി വന്നു. സത്യത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ തന്നെ നമ്മൾ പകുതി വിജയിച്ചു കഴിഞ്ഞു. തനിക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയാവുന്ന മനുഷ്യന് താൻ ആഗ്രഹിക്കുന്നതെല്ലാം വന്നുചേരും. എന്നാൽ ആഗ്രഹം സത്യവും അതിനുവേണ്ടി പ്രയത്നിക്കാൻ തയ്യാറുമായിരിക്കണം. ഈ മഹത്തായ നിയമത്തിന്റെ 13 ഘടകങ്ങളെ പടിപടിയായി ഈ പുസ്തകം വിവരിക്കുകയും അവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. യെസാഗ്രിസ് കൺലർ, ഡോക്ടർ ഫ്രാങ്ക് ഗുൺസുലാസ് പോലെയുള്ള വിജയിച്ചവർക്ക് പൊതുവായി ഒരു സ്വഭാവവിശേഷണമുണ്ടെന്ന് നിരീക്ഷിക്കുക. നിശ്ചയദാർഢ്യത്തിലൂടെയും നിശ്ചിത പദ്ധതികളിലൂടെയും ആശയങ്ങൾ പണമാക്കി മാറ്റാൻ കഴിയുമെന്ന അതിശയിപ്പിക്കുന്ന സത്യം അവർക്ക് അറിയാമായിരുന്നു. പുസ്തകങ്ങളുടെ ഒരു പ്രസാധകൻ അദ്ദേഹം കുറെ കാലമായി പുസ്തകങ്ങൾ വിൽക്കുന്നു, പക്ഷേ ലാഭം കിട്ടുന്നില്ല. അധികമാരും പുസ്തകം വാങ്ങുന്നുമില്ല. പലരും പുസ്തകങ്ങളുടെ ഉള്ളടക്കമല്ല തലക്കെട്ടുകൾ നോക്കിയാണ് വാങ്ങുന്നതെന്ന് അദ്ദേഹം പിന്നീട് മനസ്സിലാക്കി. പുസ്തകത്തിന്റെ ഉള്ളിൽ ഒരു മാറ്റവും വരുത്താതെ അദ്ദേഹം കവർ പേജ് മാത്രം മാറ്റി. ഇത്രയും കാലം വിൽക്കാതിരുന്ന പുസ്തകം കുറച്ച് ദിവസത്തിനുള്ളിൽ വിറ്റുതീർന്നു. വിൽക്കാത്ത തലക്കെട്ടുള്ള കവർ അദ്ദേഹം കീറിക്കളയുകയും ബോക്സ് ഓഫീസ് മൂല്യമുള്ള തലക്കെട്ടുകളുള്ള പുതിയ കവർ ധരിപ്പിക്കുകയും ചെയ്തതായിരുന്നു കാരണം. ഇത് കഠിനമായ അധ്വാനമല്ല, പകരം സ്മാർട്ട് വർക്കാണ്. ഇതാണ് നമുക്ക് ആവശ്യം. ഇതും ഒരു ഐഡിയ മാത്രമായിരുന്നു, അത് ഭാവനയായിരുന്നു. ആശയങ്ങൾക്ക് സ്റ്റാൻഡേർഡ് വിലയില്ല. ആശയങ്ങളുടെ സൃഷ്ടാവ് സ്വന്തം വില ഉണ്ടാക്കുന്നു. അവൻ മിടുക്കനാണെങ്കിൽ അത് നേടുന്നു. എല്ലാത്തിനുമുപരിയായി നമുക്ക് ആവശ്യമുള്ളത് പുതിയ ആശയങ്ങളാണ്. ആശയങ്ങളുടെ സൃഷ്ടാവും ആശയങ്ങളുടെ വിൽപ്പനക്കാരനും ഒത്തുചേർന്ന് യോജിപ്പിൽ പ്രവർത്തിച്ച ദിവസത്തിൽ നിന്നാണ് പ്രായോഗികമായ എല്ലാ വലിയ ഭാഗ്യങ്ങളുടെയും കഥ ആരംഭിക്കുന്നത്. മറ്റൊരു പ്രധാന പോയിന്റാണ് സംഘടിത ആസൂത്രണം. മനുഷ്യൻ സൃഷ്ടിക്കുന്നതോ നേടിയെടുക്കുന്നതോ എല്ലാം ആഗ്രഹത്തിന്റെ രൂപത്തിലാണ് ആരംഭിക്കുന്നതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന കുറച്ച് ആളുകൾ ചേർന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾ മനസ്സിലുണ്ടാക്കിയെടുക്കുക. കാരണം എപ്പോഴും നമ്മുടെ കൂടെ ആളുകളുള്ളത് നല്ലതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലെ ഓരോ അംഗത്തിനുമിടയിൽ തികഞ്ഞ ഐക്യം നിലനിർത്താൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളെല്ലാം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു സംരംഭത്തിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണെന്ന ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും പോസിറ്റീവായി മാത്രം മറ്റുള്ളവരോട് സംസാരിക്കാൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ഗ്രൂപ്പിലെ അംഗങ്ങളുടെ വിദ്യാഭ്യാസം, കഴിവ്, ഭാവന, അവ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. വലിയ സമ്പത്ത് സമ്പാദിച്ച ഓരോ വ്യക്തിയും പിന്തുടരുന്ന രീതി ഇവയൊക്കെയാണ്. നിങ്ങൾ സ്വീകരിക്കുന്ന ആദ്യ പ്ലാൻ വിജയകരമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പ്ലാൻ മാറ്റി നോക്കാവുന്നതാണ്. ഈ പുതിയ പ്ലാൻ പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു പ്ലാൻ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുക. അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറരുത്. ലക്ഷ്യം എത്തുന്നതുവരെ തുടർന്നുകൊണ്ടേയിരിക്കുക. പുതിയ പ്ലാൻ തയ്യാറാക്കാൻ മടിക്കുകയും എന്നെക്കൊണ്ട് ആവില്ല എന്ന് കരുതുകയും ചെയ്യുന്നതാണ് ജീവിതത്തിലെ പരാജയത്തിന്റെ ഏറ്റവും മുഖ്യമായ കാര്യം. നിങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടുമ്പോൾ താൽക്കാലിക പരാജയം സ്ഥിരമായ പരാജയമല്ലെന്ന് ഓർക്കുക. നമ്മളുടെ പദ്ധതികൾ ശരിയായില്ല എന്ന് മാത്രമാണ് ഇതിനർത്ഥം. ഇതല്ലാതെ നമ്മളെക്കൊണ്ട് പറ്റില്ല എന്നല്ല. മറ്റു പ്ലാനുകൾ നിർമ്മിക്കുക, എല്ലാം വീണ്ടും ആരംഭിക്കുക. തോമസ് എഡിസൺ 10,000 തവണ പരാജയപ്പെട്ടു. അതായത് 10,000 തവണ താൽക്കാലിക പരാജയം നേരിട്ടു. ആ താൽക്കാലിക പരാജയങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ മുന്നോടിയായിരുന്നു. താൽക്കാലിക തോൽവിക്ക് ഒരു കാര്യം മാത്രമേ അർത്ഥമുള്ളൂ, നിങ്ങളുടെ പദ്ധതിയിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് മാത്രം.